നമസ്കാരം. നമസ്കാരം. അഗ്നിപഥ് വിരുദ്ധ പ്രതിഷേധങ്ങൾ പുകയുകയാണ്. സത്യത്തിൽ ഈ പ്രതിഷേധത്തിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് നമ്മളെല്ലാം. എന്തായിരിക്കാം ഈ പ്രതിഷേധത്തിന് പുറകിൽ? കുമാർജി, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കറിയാം ഇവിടെ എല്ലാ വർഷവും സേനയിലേക്ക്, അത് മൂന്ന് സേനയാവട്ടെ, ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടക്കാറുണ്ട്. ഇപ്പോൾ 40,000 ഒഴിവുകളാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു. ഈ 40,000 ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് ഇന്ത്യയിൽ മൊത്തം 40,00,000 എത്ര ഇരട്ടിയാണ് എന്ന് നോക്കണം. ഇതിൽ കിട്ടുന്നത് 40,000 പേർക്ക് മാത്രമാണ്. അപ്പോൾ ഇതിൽ യോഗ്യതയല്ലാതെ പിന്തള്ളപ്പെടുന്നവർ ഇതേപോലെ സമരത്തിനിറങ്ങിയതായിട്ട് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അവർ സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിൽ പോയി അപേക്ഷിക്കുന്നു. കായികമായിട്ടുള്ള പരീക്ഷ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നു. പിന്നെ എഴുത്തു പരീക്ഷ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നു. 40,000 പേർക്ക് ജോലി കിട്ടുന്നു. ബാക്കി ബഹുഭൂരിപക്ഷവും പിന്തള്ളപ്പെടുന്നു. അവരാരെങ്കിലും ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കൂ. ഇവിടെ കൂടുതൽ ജോലി അവസരം കൊടുക്കാം എന്ന് പറയുമ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ വിദ്യാർത്ഥികൾ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കുത്തിയിളക്കിക്കൊണ്ട് ഈ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. അതായത് സാധാരണ രീതിയിൽ ഓരോ വർഷവും സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ അത്രയും പേർ തന്നെ അഗ്നിപഥിന് ശേഷവും റിക്രൂട്ട് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അതെ. അതുമാത്രമല്ല, ഇപ്പം 25% ആളുകളെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബാക്കി 4 വർഷം കഴിയുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, 21-ാമത്തെ വയസ്സിൽ കുമാർജിയുടെ കയ്യിലും എൻ്റെ കയ്യിലും ഒക്കെ എന്തുണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. 21-ാമത്തെ വയസ്സിൽ നമ്മളൊക്കെ ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 5 പൈസ എടുക്കാനില്ല. പക്ഷേ 21-ാമത്തെ വയസ്സിൽ ഇറങ്ങുന്ന ഒരു ആൾ ടീനേജ് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കാലൂന്നുന്നേ ഉള്ളൂ. 12,00,000 രൂപയോളം നിക്ഷേപം കയ്യിൽ വരുന്നു. ഒപ്പം ഈ അഗ്നിപഥ്, അതായത് അഗ്നിവീർ ആവാൻ പോകുമ്പോൾ ആൾ 10-ാം ക്ലാസ് പാസ്സായിട്ടാണ് പോകുന്നതെങ്കിൽ തിരിച്ചിറങ്ങുന്നത് +2 സർട്ടിഫിക്കറ്റുമായിട്ടാണ്. ഇനി +2 പാസ്സായിട്ടാണ് ഇതിന് ചേരാൻ പോകുന്നതെങ്കിൽ തിരിച്ചിറങ്ങുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ടാണ്. കുമാർജിക്ക് മനസ്സിലായ സംഭവം, അതായത് പഠിത്തവും ഒപ്പം ശമ്പളവും 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 12,00,000 രൂപയും, ഇതിലും കൂടുതൽ ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതും ഇത്ര ചെറിയ പ്രായത്തിലെ. അതിനെപ്പറ്റിയല്ല ചിന്തിക്കുന്നത്. ഇതുവരെ, ഉദാഹരണത്തിന്, ഇതുവരെ 25 പേർ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ അഗ്നിപഥ് വരുന്നതോടുകൂടി 100 പേർ, അതിൽ തന്നെ 25 പേർ ബാക്കി 75 പേർ ഇത്തരത്തിൽ സർവീസ് അവസാനിപ്പിച്ച് സേവാനിധിയോട് അടക്കം അച്ചടക്കമുള്ള ഒരു തലമുറയായിട്ട് പുറത്തേക്ക് വരുന്നു. അതാണ് അച്ചടക്കമുള്ള. നമ്മൾ നമ്മുടെ കേരളത്തിലെ വാർത്തകൾ മാത്രം നോക്കുക, നമ്മൾ പുറത്തേക്ക് നോക്കണ്ട. ഇവിടെ ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ മയക്കു മരുന്നുകൾ, 17 മുതൽ 21 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ തോത്, ഇതെല്ലാം മുൻകാലങ്ങളെക്കാൾ 10 മടങ്ങാണ്. അതായത് ഈ കുട്ടികളെയൊന്നും ഇതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് ആ ഒരു പ്രായമാണ് അങ്ങനെ. ആ പ്രായത്തിൽ കഞ്ചാവിന് അടിമപ്പെടാം, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെടാം, മദ്യത്തിന് അടിമപ്പെടാം, കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാം. ആ സമയത്ത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി പഠിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ ആദ്യ വർഷം 30,000, പിന്നീട് 40,000 ആവുന്നു. അതിൽ തന്നെ മിച്ചം പിടിക്കാം. പിന്നീട് ഇറങ്ങുമ്പോൾ 21-ാമത്തെ വയസ്സിൽ ഇറങ്ങുമ്പോൾ 12,00,000 രൂപ കൂടി ഒരു സമ്പാദ്യമായിട്ട് കയ്യിലെത്തുന്നു എന്ന് പറയുമ്പോൾ, ജീവിക്കാൻ മനസ്സുള്ളവന്, അല്പമെങ്കിലും ബുദ്ധിയുള്ളവന് ആ തുക മതിയാവും തുടർന്ന് അങ്ങോട്ടും ജീവിക്കാൻ. അല്ല, ഈ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് പ്രതിഷേധം വളരെ പ്രകടമായി കേരളത്തിലേക്ക് വന്നത്. ഇന്നാണ് ഒരു 300 പേരോളം. അതെ, തിരുവനന്തപുരത്തും കോഴിക്കോടും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അതിൽ ഒരു ഉദ്യോഗാർത്ഥി ഒരു മാധ്യമത്തോട് പറഞ്ഞതാണ്, അതായത് 2 വർഷമായി ഈ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല, ഞങ്ങൾ ഈ 2 വർഷമായിട്ട് ഈ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് മാറി അഗ്നിപഥ് വരുന്നു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ആ കുട്ടിയുടെ ആശങ്ക, ഉദ്യോഗാർത്ഥിയുടെ ആശങ്ക. അതെ, ഈ ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അദ്ദേഹം പറഞ്ഞ രണ്ട് വർഷം എന്ന കാലയളവ് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കുറ്റമേ അല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകം മൊത്തം ഈ കൊറോണ എന്ന പാൻഡമിക് വന്നതോടുകൂടി ഈ റിക്രൂട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 2 വർഷം എന്നുള്ള കാലം, ഈ 2 വർഷത്തെ കാലാവധി കൂടി നീട്ടി 21 വയസ്സ് എന്നുള്ളത് 23 ആക്കിയല്ലേ ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഈ യോഗ്യതരായ, അല്ലെങ്കിൽ ഈ യോഗ്യത കിട്ടാൻ വേണ്ടി പങ്കെടുക്കുന്നവർ, ഈ ഇവരുടെ എഴുത്ത് പരീക്ഷയാവട്ടെ അല്ലെങ്കിൽ ശാരീരിക പരീക്ഷയാവട്ടെ, അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാൻ ലോകത്താർക്കും പറ്റില്ല. അപ്പോൾ അതിൽ
ആ കാരണം പറഞ്ഞുകൊണ്ട് തെരുവിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എല്ലാം ജോലി കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഒരു രാജ്യത്തിനും നടക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു മാനദണ്ഡമുണ്ടല്ലോ, അത് ഇതിലും കാണും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷേ ഈ നേരത്തെ ഈ മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പിടിക്കപ്പെടുന്ന മയക്കുമരുന്നാണ് നമ്മൾ നേരത്തെ പിടിക്കപ്പെടുന്ന മാത്രമാണ്, പിടിക്കപ്പെടാത്ത എത്രയോ മയക്കുമരുന്ന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വ്യാപാരം ഈ കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം എടുത്താൽ മാത്രം നമുക്ക് കാണാം. നമുക്ക് ഇപ്പോൾ ഈ കഞ്ചാവ് പൊതി ലഭിക്കാത്ത സ്കൂളുകൾ ഏതാണുള്ളത്? എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് പൊതിയുടെ വിൽപ്പന നടക്കുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ ഈ ബാംഗ്ലൂരും മറ്റും കേട്ടുകൊണ്ടിരുന്ന പോലുള്ള ഒരു രാസലഹരിയുടെ ഹബായി എറണാകുളം ജില്ല സ്റ്റാമ്പ് പോലെ, അതുപോലെ MDMA പോലുള്ള അതീവ ലഹരിയുള്ള സാധനമാണ്. അതെ, അത് ഒരു വർഷം 4000 കേസുകളാണ് പിടിക്കപ്പെടുന്നത്, രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. എത്ര കിലോഗ്രാം ആണ് ഇങ്ങനെ ഈ മയക്കുമരുന്ന് കേരളത്തിലേക്ക് ഒഴുകുന്നത്? ഇത് വ്യാപാര കണക്ക് മാത്രമാണ്, ഇതിന്റെ ഉപഭോഗം അത്രമാത്രം ഉണ്ടായിട്ടല്ലേ ഈ ഇത്രയും ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്ന് വരുന്നത്? ആരാണോ ഇത് ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും യുവതലമുറ തന്നെയാണ്. ഈ രാജ്യത്തിന്റെ യുവതലമുറ പ്രായം ചെന്ന അല്ലെങ്കിൽ ഒരു 35 കഴിഞ്ഞ അസുഖബാധിതനായി ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയി നിൽക്കുന്നവർ ആരും ഈ രാസലഹരിക്ക് പുറകെ പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ സമൂഹത്തിൻ്റെ മുകൾ തട്ടിലുള്ള ആളുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന രാസലഹരികൾ വരെ ഇന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള ഗ്രാമാന്തരങ്ങളിൽ വരെയുള്ള സ്കൂൾ കുട്ടികളിലേക്ക് വരെ എത്തുകയാണ്. ഈ ഒരു ഭീഷണിയെ നേരിടാൻ ഒരു പരിധിവരെ ഇതിന് സാധിക്കും. ഒരു പരിധിവരെ നല്ല ഒരാൾ ഒരു സുഹൃത്ത് വലയത്തിലെ ഒരാൾ നന്നായാൽ തന്നെ ആ മറ്റുള്ളവരെ കൂടി അത് സ്വാധീനിക്കും. ഇനി ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 2 കൊണ്ട് നമ്മുടെ കോളേജുകളൊന്നും തുറന്നിട്ടില്ല എന്നറിയാമല്ലോ. അതിൻ്റെ ഏറ്റവും ഞാനതിൻ്റെ ഗുണമായിട്ടാണ് കാണുന്നത്, ഏറ്റവും ഗുണപരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ SFI എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. ഇത് ഏകദേശം നിർജ്ജീവമാണ്. ഒന്നാമതേ അവരാണ് ഭരിക്കുന്നത്. ഈ 2 കോളേജ് തുറന്നിട്ടില്ല, അവിടെ ഈ SFI പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് വന്നപ്പം തന്നെ അത് ഏകദേശം മന്ദീഭവിച്ച രീതിയിലാണ്. അതിൻ്റെ കൂടെ ഈ അഗ്നിപഥ എന്ന ഈ പദ്ധതി കൂടെ വന്നു കഴിഞ്ഞാൽ SFIക്കൊപ്പം തന്നെ DYFI കൂടെ ഏതാണ്ട് ഇല്ലാതായി മാറും. യഥാർത്ഥ പ്രശ്നം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല, അത് സത്യമാണ്. പക്ഷേ ഇവരൊക്കെ രഹസ്യമായിട്ട് ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഭാവിയിൽ കൊടി പിടിക്കാനും ബസ്സിന് കല്ലെറിയാനും പോലീസിന് തല്ലാനും കൊല്ലാനും രക്തസാക്ഷിയൊക്കെ ആകാനും ആളെ കിട്ടില്ല, യുവതലമുറയെ കിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അതിനാൽ തന്നെ അവരൊരിക്കലും മുന്നിൽ നിന്ന് ഈ സമരത്തിനെ നയിക്കില്ല. പക്ഷേ ഇതിന് എല്ലാ വെള്ളവും വളവും അവരിട്ട് കൊടുക്കും. ഒന്നോർക്കും മഹാരാജസിലെ അഭിമന്യു എന്ന ആ വിദ്യാർത്ഥി മരിച്ചപ്പോൾ എത്രയാണ് പ്രായമെന്ന് ഓർക്കുക. രാഷ്ട്രീയത്തിന് വേണ്ടി ആർക്ക് വേണ്ടി ആർക്ക് പോയി. അതേപോലെ ഇടുക്കിയിലും ഒരു SFIക്കാരൻ ഇടത്ത കാലത്ത് കൊല്ലപ്പെടുകയുണ്ട്. എത്ര വയസ്സെന്ന് ചിന്തിക്കുക. അല്ല, എത്ര ജീവനുകളാണ് കേരളത്തിൽ രാഷ്ട്രീയ സംഘടന ഇതൊന്നും സമൂഹത്തിന് വേണ്ടിയല്ല എന്നവർ പറഞ്ഞാലും ആണ് എന്നവർ പറയും. പക്ഷേ അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ മറ്റു പലതൊക്കെയായിരിക്കും. മറ്റൊരു രസകരമായ ആരോപണം വരുന്നുണ്ട്. അതായത് ഈ സൈനിക പരിശീലനം കഴിഞ്ഞിറങ്ങുന്നവരെ തീവ്രവാദികൾ ഉപയോഗപ്പെടുത്തിയേക്കാം, അത് ഇവർ സമൂഹത്തിന് വെല്ലുവിളിയായി മാറും. അങ്ങനെയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് വിമുക്ത ഭടന്മാർ സമൂഹത്തിലേക്ക് വരുന്നത് ഓരോ വർഷവും. അതെ അതെ, അവരൊക്കെ വളരെ മാന്യമായ ജീവിതം നയിക്കുന്നവരാണ് സമൂഹത്തിൽ. അതുകൂടാതെ ഈ തീവ്രവാദികൾ ഇവരെ ഉപയോഗിക്കാതിരിക്കാനുള്ള പരിശീലനമാണ് ഇന്ത്യൻ സൈന്യത്തിന്, അത് അറിയാതിരിക്കും. അല്ല, ആ ഒരു സംശയം ഒരർത്ഥത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ന്യായമാണ് തന്നെ. എന്നാൽ ഒന്ന് ഒരു കാര്യം ഓർക്കണം, ഈ തീവ്രവാദ മൈൻഡ് സെറ്റോടെ നടക്കുന്നവർ ഏത് തരക്കാരാണെന്ന് ഓർക്കണം. അവരൊരിക്കലും ഒരു അന്യമതത്തിലുള്ള ദൈവത്തിനെ പ്രകീർത്തിക്കാനോ പ്രാർത്ഥിക്കാനോ കീ ജയ് വിളിക്കാനോ നടക്കില്ല. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ പോലും അവർക്ക് മടിയാണ്. ഇന്ത്യൻ പതാകയെ സല്യൂട്ട് ചെയ്യില്ല. നമ്മുടെ പട്ടാളത്തിലെ വാർക്രൈ, അതായത് ഓരോ റെജിമെന്റിനും അവരുടെ വാർക്രൈ എന്ന സംഗതിയുണ്ട്. അത് ചില കൂട്ടർക്ക് ജയ് മഹാകാളി എന്നാണ്, ചിലർക്ക് ജയ് ബജരംഗ ബലി എന്നാണ്. ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം ഒരു റെജിമെന്റിന് സ്വാമിയെ ശരണവയ്യപ്പ എന്നാണ്, അതേപോലെ തന്നെ ഭാരത് മാതാ കീ ജയ്. അപ്പം ഇത്രയും അതായത് തീവ്രവാദ മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഇതൊന്നും വിളിക്കാൻ കൂട്ടാക്കത്തില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് പെടത്തുമില്ല. അതിൽ നല്ലത് വല്ല മാവോയിസ്റ്റായോ അല്ലെങ്കിൽ നക്സലൈറ്റായോ അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ശ്രീ പ്രസിഡന്റിൻ്റെയൊക്കെ കൂടെ കൂടി അവരുടെ പരിശീലനം നേടാനാ ശ്രമിക്കൂ. അവരൊരിക്കലും ഈ ഇന്ത്യൻ ആർമിയെ പോലുള്ള അച്ചടക്കമുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ നിന്ന് അവരുടെ ഈ മതവികാരമെല്ലാം അവർ വിശ്വസിക്കുന്ന അതെല്ലാം തെറ്റിച്ചുകൊണ്ട് അന്യമതത്തിലുള്ള ദൈവങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും നിൽക്കില്ല അവർ.
അതാണ് അതിനുള്ള ഉത്തരം. ഇപ്പം പട്ടാളക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അന്തരിച്ച എന്ന് പറയാൻ പറ്റൂല, വീരചരമം പ്രാപിച്ച അവരുടെ ചില പട്ടാളക്കാരുടെ പേരിൽ പോലും ചില അമ്പലങ്ങളുണ്ട്. അവർ വളരെ ഭക്തിയോട് തന്നെ കൂടി തന്നെ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ ഒരു തീവ്രവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവിടെ നിന്നും പോയി നിൽക്കുക, അവന് അതിലും നല്ലത് സിറിയയിൽ പോയി ബോംബ് പൊട്ടി മരിക്കുന്നതാണ് എന്നേ അവൻ വിചാരിക്കത്തുള്ളൂ. അതെ, കഴിഞ്ഞ ദിവസം എം എ ബേബി പറഞ്ഞത്, എം എ ബേബിയൊക്കെ ഇതിനെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. പക്ഷേ എം എ ബേബി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിന്നാണ്, എം എ ബേബിയുടെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നിന്നാണ് അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയായ ISIS ഏറ്റവും കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു റിക്രൂട്ട്മെന്റാണ്, പക്ഷേ അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയില്ല. അതിലാർക്കും വ്യാകുലതയില്ല. പക്ഷേ ഇന്ത്യൻ പട്ടാളത്തിലേക്ക് സമഗ്രമായ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനെ അവർ എതിർക്കുന്നു. ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അതിവിടെ ചർച്ചയായതാണ്, പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തതാണ്. അത് മറ്റൊന്നുമല്ല, എയ്ഡഡ് സ്കൂളിലേക്കുള്ള നിയമനങ്ങൾ PSC കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ പറഞ്ഞു, ലേഖ ബാലൻ പറഞ്ഞപ്പോൾ അത് പാടില്ല. ഈ എയ്ഡഡ് സ്കൂളിലേക്കുള്ള നിയമനങ്ങൾ മാനേജ്മെൻറ്റ് കാശ് വാങ്ങിയിട്ട് അവരുടെ ഇഷ്ടക്കാർക്കാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രബുദ്ധ മലയാളിക്ക് അതിനെതിരെ പ്രതികരിക്കാൻ, എന്തേ അതിനെതിരെ ആർക്കും തെരുവിലിറങ്ങണ്ടേ? അവിടെ പ്രബുദ്ധ മലയാളിക്ക് യാതൊരു എതിർപ്പുമില്ല. ഇതേപോലെ ചെറുപ്പക്കാർക്ക്, ചെറിയ കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ആരോഗ്യത്തിൻ്റെ എല്ലാ രീതിയിലും മെച്ചപ്പെടുന്നുണ്ട്. അഗ്നിപഥ് എന്ന പദ്ധതി എത്രമാത്രം ഗുണകരമാണ് എന്ന് അതിൻ്റെ വിമർശനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിമർശകരുടെ അഭിപ്രായങ്ങൾ തന്നെ കോൺട്രഡിക്ടറിയാണ്. ഒരു ഭാഗത്ത് അവർ പറയുന്നു യുവാക്കൾക്ക് അവസരം നഷ്ടപ്പെടുമെന്ന്, മറുഭാഗത്ത് അവർ പറയുന്നു സമൂഹത്തെ സൈനികവൽക്കരിക്കുന്നു. സമൂഹത്തെ സൈനികവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ യുവാക്കൾ അതിലേക്ക് പോകുന്നതല്ലേ എന്നെ അർത്ഥം? അപ്പൊ പിന്നെ യുവാക്കൾക്ക് അവസരം നഷ്ടമാകുന്നു എന്ന് പറയുന്നതിന് എന്ത്? അവർക്ക് സത്യത്തിൽ ഇതിനെ എതിർക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പിടിവള്ളി അവരുടെ കയ്യിലില്ല. അപ്പം അത് കിട്ടുന്നത് വെച്ച് എങ്ങനെയെങ്കിലും ചെയ്യുകയാണ്. അവർ ഒരു ഭാഗ്യം പോലെയാണ് കരുതുന്നത്. ബീഹാറിൽ ഇങ്ങനെ കുറേ ആളുകൾ, നമുക്ക് അറിയാവുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിൽ വലിയ സ്കാം നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കോടികളുടെ. അവിടെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇതേപോലെ തന്നെ. ഇവിടെ നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ കുറവാണ്. അപ്പം ജീവിത അഭിലാഷമായിട്ട് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കളുള്ള സ്ഥലമാണ് ഈ നോർത്ത് ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ഇവർക്ക് പറ്റും. ഈ ഇപ്പം തന്നെ ഖാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ഇതിൻ്റെ പിന്നിൽ പറയുന്നത്. അവരാണ് ആദ്യമായിട്ട് ആൾ ഈ വിദ്യാർത്ഥികളെ കുത്തിയിളക്കി വിട്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ കോടികളുടെ കച്ചവടം നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്. പിന്നെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ വിദ്യാഭ്യാസ കച്ചവടക്കാർ ആരോഗ്യരംഗത്ത്, ഇപ്പോൾ മാനസികവും ശാരീരികവും ആയിട്ട് ആരോഗ്യമുള്ള ഒരു തലമുറ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് നഷ്ടമെന്നറിയാമോ? വിദ്യാഭ്യാസ രംഗത്ത് നഷ്ടമുണ്ടാവും, ആരോഗ്യരംഗത്ത് നഷ്ടമുണ്ടാവും. രോഗികളുണ്ടെങ്കിൽ ആരോഗ്യരംഗം നിലനിൽക്കത്തുള്ളൂ. രോഗികളില്ലാത്ത ഒരു തലമുറയാണ് വരുന്നതെങ്കിൽ പിന്നെ ആശുപത്രി, മുക്കിനി മുക്കിനി ആശുപത്രി ഒന്നും കെട്ടിപ്പൊക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇടതുപക്ഷം അവരുടെ വികസന നേട്ടമായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് അവതരിപ്പിക്കുകയുണ്ടായി, ഞങ്ങൾ പുതിയൊരു സെൻട്രൽ ജയിൽ പണിതന്നു. എത്ര പരിഹാസമാണ് എന്ന് നോക്കുക. ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ജനങ്ങൾ കുറ്റകൃത്യത്തിൽ നിന്ന് മോചിതരാവുന്നതാണ് വികസനം, പുരോഗമനം. അല്ലാതെ കുറ്റവാളികൾ കൂടിയിട്ട് ജയിലിലിടാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പുതിയൊരു ജയിൽ പണിയുന്നതിനല്ല പുരോഗമനമെന്നും അല്ലെങ്കിൽ വികസനമെന്ന് പറയുന്നത്. അതുപോലും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയും അവരുടെ കൂട്ടത്തിലുള്ളവരുടെയും ഇതേപോലുള്ള വിമർശനങ്ങളെപ്പറ്റി എന്ത് പറയാനാണ് എന്ന് തൽക്കാലം പറയുന്നുള്ളൂ. അതെ, എന്തായാലും അഗ്നിപഥ് എന്നത് ആ വിമർശനങ്ങളിൽ കാമ്പില്ല എന്ന് ദിവസങ്ങൾ കഴിയുന്തോറും വ്യക്തമാക്കുകയാണ്. പിന്നോട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സേനാ വിഭാഗങ്ങൾക്കും അഗ്നിപഥും എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള കർശനമായ വിജ്ഞാപനം വരെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതെ, ഇത്തവണ സർക്കാർ മാത്രമല്ലല്ലോ, മൂന്ന് സേനകളും ഇതിൻ്റെ ഒപ്പം തന്നെയല്ലേ നിൽക്കുന്നത്. ഈ സ്വന്തം രാജ്യത്തെ സ്വന്തം ജനങ്ങൾ, അവരെ ആര് ഇളക്കി വിട്ടാലും ശരി, അവർക്കെതിരെ ഈ ഒരു മർക്കടമുഷ്ടിയൊന്നും പ്രയോഗിക്കേണ്ട എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ചൈന പോലെയുള്ള ഒരു രാജ്യമായിരുന്നുവെങ്കിൽ, ക്യൂബ പോലെ അല്ലെങ്കിൽ വടക്കൻ കൊറിയ പോലെയുള്ള ഒരു രാജ്യമായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ നെഞ്ചിൽ കൂടെ ടാങ്ക്, ടിയാനൻമെൻ സ്ക്വയറിലൊക്കെ നടന്ന പോലെ ടാങ്ക് കയറി ഇറങ്ങിയനെ. ഇത് പക്ഷേ ജനാധിപത്യ രാജ്യമാണ്. ഇവരൊക്കെ നാഴിക 40 വട്ടം പറയുന്ന ഫാസിസ്റ്റുകളായിട്ടുള്ള BJP ഭരിച്ചിട്ട് പോലും ഇവിടെ ഒരു സമരങ്ങളും ഒരു രീതിയിലും അടിച്ചമർത്തപ്പെട്ടിട്ടില്ല. ഈ പൊതുമുതൽ നശിപ്പിക്കുന്നവരെ അതിനുശേഷം തിരഞ്ഞു പിടിക്കുകയും തെളിവോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്യുകയും അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യും. അത് ഏത് സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാർ ചെയ്ത പോലെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്ത പോലെയോ ഒന്നും വിടുവിച്ചിടാനൊന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഫാസിസ്റ്റ് എന്ന വിളി മാത്രമാണ്
ബാക്കി. ഡസ് തത്വമൈനോസ്.